ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. അത് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടമാടുന്നത്. കേവലം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കല്ലമ്പലത്ത് യുവതിക്ക് നേരെ പീഡന ശ്രമമുണ്ടായത്. അതിക്രമമുണ്ടായത് ബന്ധുവീട്ടിൽ കുളിക്കാൻ പോയ 22 വയസ്സുകാരിക്ക് നേരെയാണ്. വീട്ടിൽ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞെത്തിയ സംഘം കൈയും കാലും കെട്ടിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. കുളിക്കാനും തുണി അലക്കാനുമായി തൊട്ടടുത്തെ കുളമുള്ള ബന്ധുവീട്ടിൽ യുവതി ദിവസവും പോകാറുണ്ട്. എന്നാൽ ബന്ധുവീട്ടിലുള്ളവർ ജോലിക്ക് പോയതിനാൽ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വീട് തിരക്കി അപരിചിതനായ ഒരാൾ എത്തി മടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം 4 പേർ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് കൈയും കാലും കെട്ടിയിട്ട ശേഷം വായിൽ ഷോൾ തിരികെ കയറ്റി യുവതിയെ അക്രമികൾ ഉപദ്രവിച്ചു. അതേസമയം ഇതിനിടയിൽ ഭിത്തിയിൽ തലയിടിച്ച് യുവതിയുടെ ബോധം നഷ്ടപ്പെട്ടതോടെ സംഘം ഓടി രക്ഷപ്പെട്ടതായാണ് വിവരം വരുന്നത്. അതേസമയം വിവരം പുറത്തു വന്നത് യുവതി മടങ്ങിയെത്താത്തതിനെ തുടർന്ന് അമ്മ ബന്ധുവീട്ടിൽ എത്തിയതോടെയാണ്. നിലവിൽ യുവതിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതോടൊപ്പം സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. പ്രദേശത്ത് കറങ്ങി നടന്ന 4 പേരെ കല്ലമ്പലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതേസമയം യുവതിയെയും കുടുംബത്തെയും പരിചയമുള്ള ആളുകളാണ് പീഡന ശ്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 35 പ്രായം വരുന്ന കറുത്ത നിറമുള്ളയാളാണ് ആക്രമിച്ചതെന്നാണ് യുവതി വിശദമാക്കുന്നത്. പരിസരത്ത് സംശയകരമായ സാഹചര്യങ്ങളിൽ കണ്ടവരെയും ഈ മേഖലയിൽ നിന്ന് പെട്ടെന്ന് കാണാതായ ആളുകളെയും ചുറ്റിപ്പറ്റിയാണ് പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ നിരന്തരം കാണുന്ന വാർത്തയാണ് പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. കുറച്ച് ദിവസം നീളുന്ന ചർച്ചകളും ബഹളങ്ങളും അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ചിന്തിക്കുന്നില്ല ഇരയ്ക്കെന്തു പറ്റിയെന്ന്. അതേസമയം പോലീസ് നൽകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നതും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് കൂടുന്നു എന്നാണ്. സ്ത്രീകളുടെ സംരക്ഷണത്തിനായി നിയമങ്ങൾ നിരവധി ഉണ്ടെങ്കിലും അവ പലപ്പോഴും നോക്കുകുത്തിയാവുകയാണ് ചെയ്യാറ്. അതിനാൽ തന്നെ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷിതരായിരിക്കാനുള്ള സാഹചര്യമുണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന നിലയിലുള്ള ചിന്തകളും ചർച്ചകളും നടത്തേണ്ട സമയം നിലവിൽ അതിക്രമിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.